ഹായ് നമസ്കാരം യഡുഹോപ്പ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മധ്യകാല ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡൽഹി സുൽത്താനറ്റിൻ്റെ പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ പഠിച്ചത് ഡൽഹി സുൽത്താനറ്റിലെ ആദ്യ രാജവംശമായ അടിമവംശത്തെക്കുറിച്ചാണ് പാർട്ട് വൺ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാത്തവർ പാർട്ട് വൺ കാണാൻ ശ്രമിക്കുക പാർട്ട് ടുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമായ കിൽജി രാജവംശത്തെക്കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക കിൽജി രാജവംശം കിൽജി രാജവംശത്തിൻ്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ ഏറ്റവും കുറച്ചുകാലം ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം കിൽജി രാജവംശം ഓർക്കുക ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ കിൽജി രാജവംശമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയാണ് കിൽജി രാജവംശം ഡൽഹി ഭരിച്ചത് കിൽജി രാജവംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ കിൽജി കിൽജി രാജവംശം സ്ഥാപിച്ചതാരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജലാലുദ്ദീൻ കിൽജിയാണ് അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയായ കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയാണ് ജലാലുദ്ദീൻ കിൽജി കിൽജി രാജവംശം സ്ഥാപിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അവസാനത്തെ അടിമവംശ ഭരണാധികാരിയാണ് കൈക്കോബാദ് എന്ന് കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയാണ് ജലാലുദ്ദീൻ കിൽജി കിൽജി രാജവംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ കിൽജിയുടെ യഥാർത്ഥ പേര് മാലിക് ഫിറോസ് മാലിക് ഫിറോസ് എന്നാണ് ജലാലുദ്ദീൻ കിൽജിയുടെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ കിൽജി വധിച്ച സന്യാസി സിദ്ദി മൗല രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജലാലുദ്ദീൻ കിൽജി വധിച്ച സന്യാസിയാണ് സിദ്ദി മൗല ജലാലുദ്ദീൻ കിൽജിയെ വധിച്ച് അധികാരത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ മരുമകൻ അലാവുദ്ദീൻ കിൽജി ജലാലുദ്ദീൻ കിൽജിയെ വധിച്ച് അധികാരത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അലാ ഉദ്ദീൻ കിൽജി പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഒന്നുകൂടി നോക്കാം ഏറ്റവും കുറച്ചുകാലം ഡൽഹി ഭരിച്ച രാജവംശമാണ് കിൽജി രാജവംശം കിൽജി രാജവംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ കിൽജി അവസാനത്തെ അടിമവംശ ഭരണാധികാരിയായ കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ജലാലുദ്ദീൻ കിൽജി കിൽജി രാജവംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ കിൽജിയുടെ യഥാർത്ഥ പേര് മാലിക് ഫിറോസ് ജലാലുദ്ദീൻ കിൽജി വധിച്ച സന്യാസിയാണ് സിദ്ദി മൗല ജലാലുദ്ദീൻ കിൽജിയെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകനായ അലാവുദ്ദീൻ കിൽജി കിൽജി രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അലാവുദ്ദീൻ കിൽജി ഓർക്കുക കിൽജി വംശത്തിലെ ഏറ്റവും പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ കിൽജി ഏറ്റവും കൂടുതൽ കാലം കിൽജി രാജവംശം ഭരിച്ച ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെയാണ് അലാ ഉദ്ദീൻ കിൽജി കിൽജി രാജവംശം ഭരിച്ചത് ഓർക്കുക ഏറ്റവും കൂടുതൽ കാലം കിൽജി രാജവംശം ഭരിച്ച ഭരണാധികാരിയായിരുന്നു അലാ ഉദ്ദീൻ കിൽജി അലാവുദ്ദീൻ കിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗർഷർ അലാദീൻ കിൽജിയുടെ യഥാർത്ഥ പേരാണ് അലി ഗർഷർ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച കിൽജി ഭരണാധികാരി അലാദീൻ കിൽജി ഒന്നുകൂടി നോക്കാം രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ആയി സൈനി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാദ്ദീൻ കിൽജി ഇന്ത്യയിൽ ആദ്യമായി വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി പുറുക ആദ്യമായി വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് അലാ ഉദ്ദീൻ കിൽജി കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാ കിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാന ഇ മാാണ്ഡി ദിവാൻ ഇറിയാസത്ത് ഷഹാന ഇ മാാണ്ഡിയും ദിവാൻ ഇറിയാസത്ത് എന്നീ ഉദ്യോഗസ്ഥന്മാരെയാണ് അലാ ഉദ്ദീൻ കിൽജി കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമിച്ചത് അലാ ഉദ്ദീൻ കിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സെറായി ഇ ആദിൽ അഥവാ നീതിയുടെ സ്ഥലം ഒന്നൂടി നോക്കാം അലാ ഉദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രമാണ് സെറായ് ഇ ആദിൽ അല്ലെങ്കിൽ നീതിയുടെ സ്ഥലം ഇന്ത്യയിൽ ആദ്യമായി തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി പോർക്കുക ഇന്ത്യയിൽ ആദ്യമായി തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അലാ ഉദ്ദീൻ കിൽജിയാണ് ജാകീദാരി സമ്പ്രദായം നിർത്തലാക്കിയ കിൽജി ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി ജാകിദാരി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അലാ ഉദ്ദീൻ കിൽജി കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി പോർക്കുക കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്നതാണ് ദാഗ് ആ ദാഗ് സമ്പ്രദായം ആരംഭിച്ചതാരാന്ന് താരാന്ന് ചോദിക്കുകയാണെങ്കിൽ അലാ കിൽജിയാണ് തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി അലാ ഉദ്ദീൻ ഗിൽജിയാണ് ഒരു തെക്കേ ഇന്ത്യൻ നഗരം ആക്രമിക്കുന്നത് അലാ ഉദ്ദീൻ കിൽജി ആക്രമിച്ച തെക്കേ ഇന്ത്യൻ നഗരമാണ് ദേവഗിരി അപ്പോൾ ഓർക്കുക തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ ഭരണാധികാരിയാണ് അലാ ഉദ്ദീൻ ഗിൽജി അലാദ്ദീൻ ഗിൽജി ആക്രമിച്ച തെക്കേ ഇന്ത്യൻ പട്ടണമാണ് ദേവഗിരി ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി പൊറുക്കുക ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ ഭരണാധികാരിയാണ് അലാ ഉദ്ദീൻ കിൽജി മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ച ഭരണാധികാരി അലാദ്ദീൻ കിൽജി അലാദ്ദീൻ കിൽജിയാണ് മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ച ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അലാ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവിയും തമ്മിലാണ് ഓർക്കുക ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അലാ ഖിൽജിയും കിൽജിയും കമലാദേവിയും തമ്മിലാണ് ഇത്രയും പോയിന്റുകളൊന്ന് ഓർത്തു വയ്ക്കുക അലാ ഉദ്ദീൻ കിൽജിയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കോട്ട സിറി പട്ടണം അലൈ ദർവാസ കുത്തബ് മിനാറിൻ്റെ പ്രവേശന കവാടമാണ് അലൈ ദർവാസ എന്നിവ നിർമ്മിച്ചത് അലാ ഉദ്ദീൻ കിൽജിയുടെ കാലഘട്ടത്തിലാണ് നമുക്കൊന്നും കൂടി നോക്കാം കോട്ട സിറി പട്ടണം അലൈ ദർവാസ എന്നിവ നിർമ്മിക്കപ്പെട്ടത് അലാദ്ദീൻ കിൽജിയുടെ കാലഘട്ടത്തിലാണ് ആയിരം തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരി അലാ ഉദ്ദീൻ കിൽജി ആയിരം തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് അലാ ഉദ്ദീൻ കിൽജി അലാ ഉദ്ദീൻ കിൽജിയുടെ സദസ്സിലെ ആസ്ഥാന കവി അമീർ ഗുസ്രു അമീർ ഖുസ്രുവാണ് അലാദ്ദീൻ ഗിലിജിയുടെ സദസ്സിലെ ആസ്ഥാന കവി അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് അബുൾ ഹസൻ അബുൾ ഹസൻ എന്നായിരുന്നു അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് ഉറുദു ഭാഷയുടെ പിതാവ് ഇന്ത്യയുടെ തത്ത എന്നിങ്ങനെ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ഓർക്കുക ഉറുദു ഭാഷയുടെ പിതാവെന്നും ഇന്ത്യയുടെ തത്തയെന്നും അറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് സൂഫി ഭക്തിഗാനമായ കവ്വാലിയുടെ പിതാവ് അമീർ ഖുസ്റു സൂഫി ഭക്തിഗാനമായ കവ്വാലിയുടെ പിതാവെന്നറിയപ്പെടുന്നതും അമീർ ഖുസ്രുവാണ് തബല സിത്താർ എന്നീ വാദ്യോപകരണങ്ങൾ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രുവാണ് തബല സിത്താർ എന്നീ വാദ്യോപകരണങ്ങൾ കണ്ടുപിടിച്ചതും അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികൾ ലൈല മജ്നു അയൺ ഇ സിക്കന്ദരി തുക്ലക് നാമ ഒന്നുകൂടി നോക്കാം ലൈല മജ്നു അയൻ ഇ സിക്കന്ധരി തുക്ലക് നാമ എന്നിവയാണ് അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികൾ ഒന്നുകൂടി നോക്കാം അലാ ഉദ്ദീൻ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്റു അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ ഉറുദു ഭാഷയുടെ പിതാവെന്നും ഇന്ത്യയുടെ തത്തയെന്നും അറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് സൂഫി ഭക്തിഗാനമായ കവ്വാലിയുടെ പിതാവ് അമീർ ഖുസ്റു തബല സിത്താർ എന്നീ വാദ്യോപകരണങ്ങൾ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു അയൺ ഇ സിക്കന്ദരി തുക്ലക് നാമ അലാ ഉദ്ദീൻ കിലിജിയുടെ സർവസൈന്യാധിപൻ മാലിക് കഫൂർ അലാ ഉദ്ദീൻ കിലിജിയുടെ സർവ സൈന്യാധിപൻ ആരാ ചോദിക്കുകയാണെങ്കിൽ മാലിക് കഫൂറാണ് പേര് മാറിപ്പോകരുതും ജലാലുദ്ദീൻ കിലിജിയുടെ യഥാർത്ഥ പേര് മാലിക് ഫിറോസ് എന്നും ഉദ്ദീൻ കിലിജിയുടെ സർവസൈന്യാധിപൻ്റെ പേര് മാലിക് കഫൂർ എന്നുമാണ് അലാ കിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ് മാലിക് കഫൂർ ഓർഗ്വ അലാ ഉദ്ദീൻ ഗിൽജിയെ വധിച്ചതും അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായ മാലിക് കഫൂർ തന്നെയാണ് മുബാരക് ഷായെ വധിച്ച ഭരണാധികാരി ഖുസ്രുഖ് ഖാൻ കിൽജി രാജവംശത്തിലെ അവസാന ഭരണാധികാരി ഖുസ്രുഖ് ഖാൻ കിൽജി രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് ഖുസ്രുഖ് ഖാൻ ഖിൽജി രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ ഖുസ്രുഖാനെ പരാജയപ്പെടുത്തിയാണ് ആയിരത്തി നാനൂറ്റി പതിനാലിൽ ഗിയാസുദ്ദീൻ തുക്ലക്ക് തുക്ലക് രാജവംശം സ്ഥാപിച്ചത് മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഡൽഹി സുൽത്താനേറ്റ് എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് ടു കിൽജി രാജവംശം ഇവിടെ ചെയ്യുകയാണ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം